ഹലോ വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ് ഇന്നത്തെ വീഡിയോയിൽ പാർട്ടികളിലും അല്ലെങ്കിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്തും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല മൊഞ്ചുള്ള ഒരു ബട്ടൂരയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അതുപോലെ തന്നെ കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് നോക്കാം അപ്പോൾ ഈ ബീറൂട്ട് ബട്ടൂര ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ഈസ്റ്റ് ഒന്ന് പൊങ്ങാനായിട്ട് വെക്കുന്നുണ്ട് അതിനായിട്ട് കാൽ കപ്പ് ഇളം ചൂട് പാലിലേക്ക് ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻ്റ് ഈസ്റ്റും ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് മാറ്റി വെക്കാം ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആ മണിയോട് കൂടിയിട്ടുള്ള ഈസ്റ്റ് വേണമെങ്കിലും എടുക്കാം ഞാനിപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് എടുത്തതേ ഉള്ളൂ ഇനി രണ്ട് കപ്പ് മൈദ ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒര ടീസ്പൂൺ അടുത്ത് ഉപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം പിന്നെ നമ്മൾ എടുക്കുന്നത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണെങ്കിൽ നമുക്ക് മൈദയിലേക്ക് നേരിട്ട് ചേർക്കാം ഇപ്പം അല്ലെങ്കിൽ നമുക്ക് ആദ്യം ഞാൻ ചെയ്ത പോലെ തന്നെ പാലിൽ മിക്സ് ചെയ്തിട്ട് ചേർക്കുകയും ചെയ്യാം അത് നമ്മളുടെ സൗകര്യം പോലെ ചെയ്യാം അപ്പോൾ മൈദൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈസ്റ്റിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ആദ്യം സ്പൂൺ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു കപ്പ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം അതിൻ്റെ പോലെ തന്നെ അര കപ്പ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇത് മിക്സാക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കൈ വെച്ച് നന്നായിട്ട് കുഴച്ചെടുക്കണം അപ്പോൾ കുഴച്ചെടുക്കുന്ന സമയത്ത് ആവശ്യത്തിന് ഇളം ചൂട് പാല് ചേർത്ത് കുഴച്ചെടുക്കാം പിന്നെ നമ്മളിതിലേക്ക് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റും ബീട്രൂട്ടുമാണ് ചേർത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ ഒരു അംശം നന്നായിട്ട് ഉണ്ടാവും അപ്പം അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് വേണം പാല് ചേർത്ത് കൊടുക്കാൻ കുറേശേ പാല് ചേർത്തിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി പിന്നെ കുറച്ച് ടൈറ്റായിട്ട് തന്നെ കുഴച്ചെടുക്കുക നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് ഒന്നുകൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ട് ബീ ബീട്രൂട്ടിൽ നിന്നും ക്യാരറ്റിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരാൻ സാധ്യതയുണ്ട് അപ്പോൾ കുറച്ച് ടൈറ്റ് ടൈറ്റായിട്ട് തന്നെ ചപ്പാത്തി മാവിൻ്റെയൊക്കെ ആ ഒരു പരുവത്തിന് കുറച്ച് ടൈറ്റ് ടൈറ്റായിട്ട് തന്നെ കുഴച്ചെടുക്കാം ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് വിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുത്തതിനു ശേഷം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഞാനിപ്പോൾ ഇത് ഒരു മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട് ഒരു മണിക്കൂറൊക്കെ റസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് തന്നെ നമുക്കിത് നന്നായിട്ട് പൊങ്ങി കിട്ടും പിന്നെ ഇത് വെക്കുന്ന സമയത്ത് കുറച്ച് ചൂടുള്ള ഒരു സ്ഥലത്ത് ഒരു ഏരിയയിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നന്നായിട്ട് പൊങ്ങി കിട്ടും അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഓയിൽ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു ഒരു മണിക്കൂറെങ്കിലും ഒന്ന് റസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് തുറന്നു നോക്കുന്ന സമയത്ത് ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടാവും ഇനി നമുക്ക് ചെറുതായിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിത് വലിയ സൈസിലുള്ള ഒരു അഞ്ച് എടുക്കാം നമ്മൾ ഈ രണ്ട് കപ്പ് മാവ് വെച്ച് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ വലിയ ഒരു അഞ്ച് ബോളാക്കി എടുക്കാം എന്നിട്ട് കുറച്ച് പൊടി ഒന്ന് വിതറി കൊടുത്തതിന് ശേഷം ഓരോ ബോൾസും എടുത്തിട്ട് കുറച്ച് വലുതായിട്ട് അതായത് ഒരു ചപ്പാത്തി മാവിൻ്റെ ചപ്പാത്തിയൊക്കെ പരത്തുന്ന ആ ഒരു വട്ടത്തിൽ നമുക്ക് പരത്തി കുറച്ച് വലുതാക്കിയിട്ട് പരത്തിയെടുക്കാം പരത്തി എടുക്കുന്ന സമയത്ത് കുറച്ച് കനത്തിൽ ത്തിൽ പരത്തി എടുക്കണം ഒരുപാട് കനം കുറച്ചിട്ട് പരത്തി എടുത്ത് സാധാരണ നമ്മൾ പട്ടൂരക്കൊക്കെ പരത്തുന്ന അതുപോലെ തന്നെ പരത്തി എടുക്കാം അപ്പോൾ ഞാനത് ഈ ഒരു വട്ടത്തിൽ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നാലായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇത് പൊരിച്ചെടുക്കുന്നത് അപ്പോൾ ഞാനിതുപോലെ നാലായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് പിന്നെ നമ്മൾ ഈ ഒരു കനത്തിലാണിത് പരത്തി എടുത്തിട്ടുള്ളത് ഒരുപാട് കനം കുറച്ചിട്ട് പരത്തി എടുക്കരുത് ഇനി നമുക്ക് ഇത് നല്ല ചൂടായിട്ടുള്ള ഓയിലിലേക്ക് ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ ഓയിലിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ഒരു സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ചെറുതായിട്ടൊക്കെ ഒന്ന് പൊങ്ങി വരും നമ്മൾ സാധാരണ പട്ടൂര പൊങ്ങി വരുന്നത് പോലെ അത്ര തന്നെ ഇത് പൊങ്ങി വരില്ല കാരണം നമ്മൾ നമ്മളിതിലേക്ക് ക്യാരറ്റും ഒക്കെ ഗ്രേറ്റ് ചെയ്ത് ചേർത്തത് കൊണ്ട് അതുപോലെ പൊങ്ങി വരാൻ സാധ്യത കുറവാണ് എന്നാലും ചെറുതായിട്ടൊക്കെ ഒന്ന് പൊങ്ങി വരും അപ്പോൾ ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് പ്രെസ് ചെയ്ത് കൊടുത്താൽ അത്യാവശ്യം എനിക്കൊന്ന് പൊങ്ങി വരും രണ്ട് സൈഡും തിരിച്ചും മറിച്ച് മുട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി ആക്കിയെടുത്താൽ നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം ഇതുപോലെ തന്നെ ബാക്കിയുള്ള പട്ടൂരകളൊക്കെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കാണാൻ നല്ല ഭംഗിയും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബട്ടൂരയാണ് അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് പാർട്ടികളിലും അതുപോലെ ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്തും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബട്ടൂരയാണ് നല്ല സോഫ്റ്റ് ആണ് ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക അപ്പോൾ ഇതിന് കോംബോ ആയിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് വൈറ്റ് ചിക്കൻ കുറുമയാണ് അപ്പോൾ ഇതിനോട് മാച്ചായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരുപാട് തരത്തിലുള്ള ചിക്കൻ കറികൾ ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് അതൊക്കെ ഒന്ന് പോയി നോക്കാം അപ്പോൾ ഈ ഒരു കറി ഇതിൻ്റെ കൂടെ നല്ല കോംബോ ആണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇൻഷാ ഇൻഷാല്ല മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്